സർക്കാർ നിയന്ത്രണത്തിലുള്ള ഭൂമിയും പുഴപ്പുറമ്പോക്ക് ഭൂമിയും സംരക്ഷിക്കാൻ വില്ലേജ് തലങ്ങളിൽ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. താലൂക്ക് വികസന സമിതിയുടെ മോഡലിൽ വില്ലേജ് തലത്തിലുള്ള ജനകീയ കമ്മിറ്റികൾക്കാണ് ചെറുപുഴയിൽ രൂപം നൽകിയിട്ടുള്ളതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പറഞ്ഞു. എല്ലാ വില്ലേജുകളിലും വില്ലേജ് വികസന സമിതി മീറ്റിംഗുകൾ നടത്തണം. എന്റെ വില്ലേജ് വികസന സമിതിയുടെ രൂപീകരണം യോഗം അല്ലെങ്കിൽ പ്രഥമ യോഗമാണിന്ന് ചെറുപുഴ ഏക്കര വില്ലേജിന്റെ പ്രഥമ യോഗം ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടക്കുകയുണ്ടായി. എല്ലാ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. പ്രധാനമായും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഭൂമി, പുറമ്പോക്ക് ഭൂമി അടക്കമുള്ള ഭൂമികൾ അന്യാധീനപ്പെടാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ കമ്മിറ്റി എന്നാണ് ലക്ഷ്യമാക്കുന്നത്. ഇത് താലൂക്ക് വികസന സമിതിയുടെ മോഡലിൽ തന്നെ രൂപീകരിക്കുന്ന വില്ലേജ് വികസന സമിതിയാണ്. താലൂക്ക് വികസന സമിതിയിൽ എല്ലാ വകുപ്പ് മേലധ്യക്ഷന്മാരും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയൊരു സംവിധാനമില്ല. പക്ഷേ ഈ വില്ലേജിലുള്ള പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രശ്നങ്ങൾ ഒക്കെയും ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ആവശ്യമെങ്കിൽ അത് മേലധികാരികളുടെ വിശേഷം ബഹുമാനപ്പെട്ട ജില്ലാ തലത്തിലുണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് സഹായിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ഇതിനെ വിവക്ഷിക്കുന്നത്. നമ്മൾ ഇന്നെടുത്ത ഒരു പ്രധാന തീരുമാനം ചെറുപുഴ ടൗൺ പരിസരത്തുള്ള പുഴ പുറമ്പോക്ക് ഭൂമി തിട്ടപ്പെടുത്തി അത് പഞ്ചായത്തിന്റെ അധീനതയിൽ കൊണ്ടിടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുടെ ആരംഭം കുറിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് അടുത്ത യോഗത്തിന് മുമ്പായി അതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ചിത്രം തയ്യാറാക്കി അടുത്ത യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് കൺവീനർ ആയിട്ടുള്ള ഈ യോഗങ്ങളുടെ എല്ലാ ഈ സമിതികളുടെ എല്ലാ കൺവീനർമാരും അതാത് വില്ലേജ് ഓഫീസർമാരാണ്. വില്ലേജ് ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.